കോൺഗ്രസ് നേതാവ് കെ ആന്റണി മാധ്യമങ്ങളെ കാണുന്നു തൽസമയം 96 ലക്ഷം മത്സരിച്ചത് ഒരു കഠിനമായ സാഹചര്യത്തിലാണ് തോൽക്കുമെന്നാണ് പലരും കരുതിയത് അന്ന് നമ്മുടെ ചേർത്തലക്കാരിൽ രാഷ്ട്രീയം ജാതിയും മതവും മറന്നത് എന്നെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും കടപ്പാടാണ് എല്ലാവരോടും നന്ദിയുണ്ട് സഹായിച്ചുകൊണ്ടില്ല എന്നെ വളർത്തി എല്ലാവരോടും നന്ദിയുണ്ട് ഇനി ഈ കൂടുതൽ എന്താ കിട്ടാനുള്ളത് ഇന്ന് എനിക്ക് ഈ കൂടുതൽ എന്താ തരാനുള്ളത് പാർട്ടി ജനങ്ങൾ ഇത് കൂടുതൽ എനിക്ക് നൽകണം ഇതുപോലെ കോൺഗ്രസിൻ്റെ അകത്ത് കേരളത്തിൽ ഇത്രയേറെ പദവി കിട്ടാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റാണെങ്കിലും 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായി 10 പ്രാവശ്യം കെ പി സി പ്രസിഡൻ്റായി പാർലമെൻറ്റിലുണ്ടായി അതുകൊണ്ട് 101% സംതൃപ്തരാണ് അതുകൊണ്ട് ഞാൻ കേരളത്തിൽ പോയാൽ എൻ്റെ പാർട്ടിക്ക് ഏതെങ്കിലും നിലയിലൊരു പ്രയാസം ഉണ്ടാക്കാനിടയുള്ള പ്രവർത്തനങ്ങൾ നടത്തില്ല പാർട്ടിയിലെ സുഹൃത്തുക്കളോട് ആലോചിച്ചിരുന്നത് ഞാൻ ഒരു ഇഷ്ടപ്പെടുത്തത്തില്ല അതോടൊപ്പം എൻ്റെ വളർച്ചയിൽ പാർട്ടി മാത്രമല്ല ജനങ്ങൾ പല നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിക്ക് അതീതമായി ജനങ്ങൾ പാർട്ടിയും മറന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് ഉള്ള കടപ്പാട് കൊടുത്തിരിക്കുക പ്രവർത്തിക്കും അതൊന്ന് വ്യക്തിപരമായ ഞങ്ങളുടെ സംസാരത്തിൻ്റെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് എനിക്കേതായാലും നെഹ്റു കുടുംബത്തോട് ഒരിക്കലും മറക്കാൻ സാധ്യത ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നെഹ്റു ഗാന്ധി കുടുംബം ഇന്ദിരാഗാന്ധിയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ആ ഇന്ദിരാഗാന്ധിയിൽ ഞാൻ വേർപിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ മറ്റാരോടും കാണിക്കാത്ത പരിഗണന കൊണ്ട് കാണിച്ചു മറ്റാരോടും കാണിക്കാത്ത പരിഗണിച്ചു ഇന്ദിരാഗാന്ധി ജീവിതത്തിൽ 69 ശേഷം ഒരു ലേഖന സമ്മേളനത്തിൽ വന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾ പിന്നെ കാമരാജിനെ പോയി കാമരാജ് പരിചയം ചെയ്തതാണ് കേരളത്തിൽ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എറണാകുളം സമ്മേളനത്തിൽ വന്ന് ലേഖനം എത്ര വന്നതാണെങ്കിൽ പിന്നെ തിരിച്ചു വന്നപ്പോൾ തന്നെ പോയതിൻ്റെ ഒരു ലാഞ്ചനം കാണിച്ചിട്ടില്ല എന്നോട് എത്രമാത്രം പരിഗണനയും സൗഹൃദവും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ആ കുടുംബത്തോടുള്ള മാത്രമല്ല ഞാൻ പ്രത്യേകിച്ച് ഇടയ്ക്കൊന്ന് മാറി തിരിച്ചു വന്ന ആളെന്നില്ല എനിക്ക് പറയാൻ സാധിക്കും ഈ കുടുംബത്തിൻ്റെ ഒരു നേതൃത്വമില്ലാത്ത കോൺഗ്രസ് അത് കോൺഗ്രസ്സല്ല ആ കോൺഗ്രസിലൂടെ കോൺഗ്രസ് അണികൾ ഉണ്ടാകത്തില്ല കോൺഗ്രസിൻ്റെ അഭ്യുദയാംശം ഉണ്ടാകത്തില്ല അവരെ മാറ്റി നിർത്തിക്കൊരു കോൺഗ്രസ് ഉണ്ടാക്കാമെന്ന് കരുതുന്നതൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും പറയുന്നില്ല പല്ലിരുന്നു പിന്നെ പ്രൈം മിനിസ്റ്റർ നിലയിൽ നരസിംഹറാവുവിൻ്റെ മൻമോഹൻ സിംഗ് രണ്ട് പ്രധാനമന്ത്രി എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പിന്നെ സഹപ്രവർത്തകരെല്ലാം വളരെ സൗഹാർദ്ദപരമാണ് പ്രതിപക്ഷവും എന്നോട് വളരെ പ്രതിപക്ഷത്തിൻ്റെ കടമയെന്ന നിലയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി എല്ലാവരും ഒരു സൗഹൃദം കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ സൗഹൃദം ഞാൻ പറഞ്ഞല്ലോ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു മുഖ്യ നേതൃത്വമില്ലാത്തൊരു കോൺഗ്രസിൽ നിലനിൽപ്പില്ല ആ കോൺഗ്രസിന് മുഖ്യ പങ്കാളിത്തമില്ലാത്ത ഒരു പ്രതിപക്ഷ നിലയ്ക്കും ഇന്ന് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല ഇവിടെ ഭരണമാറ്റം ഉണ്ടാകണം 2024 ബി ജെ പി മാറണം നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കണം ആഗ്രഹമുള്ള യഥാർത്ഥ ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യ പങ്കാളിത്തം അംഗീകരിച്ചു കൊണ്ടില്ലാതെ അതിനൊഴിവാക്കിക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ സ്വപ്നജീവികളാണ് എൻ്റെ അഭിപ്രായം അതിനപ്പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആരെ കുറിച്ച് ഞാൻ പറയാം ജനാധിപത്യം രാജവാഴ്ചയെ പോലും സ്ഥിരമായിട്ട് ആരും നിൽക്കാറില്ലല്ലോ അട്ടിമറി ഉണ്ടാകാറില്ല
ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ സ്വാഭാവിക സ്ഥിരം കസേര ആർക്കും ഇല്ലല്ലോ. അപ്പം ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രങ്ങൾ സ്ഥിരം നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ബ്രിട്ടനിലേക്ക് പ്രതാപത്തിലുണ്ടായിരുന്ന പല പാർട്ടികളും ഇപ്പോൾ ചില പാർട്ടികൾ മരിച്ചുപോയി, ചില പാർട്ടികൾ ഒരു അതിൻ്റെ ഒരു ഒന്നുമില്ല, ഒരു പേരിന് മാത്രം. പക്ഷേ കോൺഗ്രസ് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇപ്പോഴും ഇന്ന് ഇന്ത്യയിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയിലെ എല്ലാ വാർഡ് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അഞ്ച് പ്രവർത്തകന്മാരുള്ളൊരു പാർട്ടി കോൺഗ്രസ്സാണ് എല്ലാ സംസ്ഥാനം ഇന്നും. അതല്ലേ കോൺഗ്രസിൻ്റെ ശക്തി, അധികാരം മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അത്ര അങ്ങനെയുള്ള ദീർഘ ചർച്ചയ്ക്കൊന്നും ഞാൻ അങ്ങനെ എൻ്റെ പൊന്നും അങ്ങനെയുള്ള ഒരു വിവാദപരമായ പ്രശ്നങ്ങളിൽ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ കൂടെ ഒരു തരത്തിൽ നമ്മളൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ് ഇവിടെ ചോദിച്ചു. അതിനുള്ള വഴി പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് ശേഷം അതിനുള്ള ചില പ്രായോഗികമായ മാർഗങ്ങൾ ഉത്തേജിച്ച് വരുന്നുണ്ട്. അത് കോൺഗ്രസ് പ്രസിഡന്റ് അത് നടപ്പാക്കും. ഇനി കോൺഗ്രസിൻ്റെ ഭാവി ഞാൻ വളരെ ശുഭാത്മവിശ്വാസകരമാണ്. അതുപോലെ ഇന്ത്യയിലെ ആര് വിചാരിച്ചാലും താൽക്കാലികമായ ഒരു പ്രതിഭാസമായിട്ട് കടന്നുണ്ടെങ്കിലും ആര് വിചാരിച്ച് ഇന്ത്യയുടെ ഒരു തനിമ നശിപ്പിക്കാൻ സാധിക്കാറ് ഒന്ന് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ദേശീയ രാഷ്ട്രീയത്തിലല്ല, ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്, സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ട പ്രത്യേകത ഇന്ത്യ ലോകത്തൊരു അത്ഭുത രാഷ്ട്രമാണ്, അത്ഭുതം. കാരണം ഡിഫൻസ് മിനിസ്റ്റർ നിലയിൽ ലോകത്തിലെ പ്രധാനമന്ത്രി, ഇവിടെ ഇത്രയേറെ മതങ്ങൾ, ഇത്രയേറെ ജാതികൾ, ഇത്രയേറെ ഭാഷ, ഇത്ര വർണ്ണം, വർഗം, ഭാഷ, ആചാരം, വസ്ത്രം, ഇങ്ങനെ വൈവിധ്യമുള്ള ഈ രാജ്യം ഇപ്പോഴും ഒരുമിച്ച് നിൽക്കല്ലേ. അപ്പോൾ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം അംഗീകരിക്കാത്ത ഒരു ഇന്ത്യ, അത് ഇല്ലാതാക്കാൻ സാധ്യമല്ല. താൽക്കാലികമായിട്ട് എന്ത് വന്നാലും എല്ലാ രംഗത്തും യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല. ബഹുസ്വരത, ഡൈവേഴ്സിറ്റി, അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ശക്തി, ഇന്ത്യയുടെ മഹിമ അതാണ്. അത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി, രാഷ്ട്രീയ ശക്തി കോൺഗ്രസ് തന്നെ. പിന്നെ മറ്റുള്ളവരുണ്ട്, കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, ആ സാഹചര്യം മാറിപ്പോയി. കോൺഗ്രസിൻ്റെ കുത്തയുള്ള കാലം മാറിപ്പോയി, മറ്റുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്ത് നാനാത്വം നിലനിൽക്കും, ഡൈവേഴ്സിറ്റി നിലനിൽക്കും, ബഹുസ്വരത നിലനിൽക്കും. എനിക്ക് അതിനൊരു സംശയമില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 5 വർഷം 10 വർഷം 15 വർഷം പോലും ചെറിയ കാലമാണ്. ഈ കാലവും കടന്നു പോകും. ചരിത്രം വായിക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാലോ, ഈ കാലവും കടന്നു പോകും. എനിക്ക് സംശയമില്ല. കോൺഗ്രസിന് പോയവരല്ലേ എല്ലാവരും? കേരളത്തിൻ്റെ EM സ്തംഭം ഒരുപാട് കോൺഗ്രസ് ആയിരുന്നില്ലേ? എം പി സെക്രട്ടറി ആയിരുന്നില്ലേ? സി സാഹിബ് കോൺഗ്രസ് ആയിരുന്നില്ലേ? കോൺഗ്രസിന് പോയവരല്ലേ കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ദേശീയ തലത്തിലുള്ളതല്ലേ? അത് സ്വാഭാവികമാണ്. അതൊരു നിങ്ങൾ പറയുന്ന ഒരു ചെറിയ കാലഘട്ടമാണ്. ഇപ്പോഴീ ഇവിടെ ഉണ്ടായ തിരിച്ചടികളുടെ കാരണം, നേരത്തെ ആദ്യം മണ്ഡൽ മസ്ജിദ് വന്നപ്പോഴത്തേക്കൊരു കോൺഗ്രസിൻ്റെ ഒരു മണ്ഡൽ മസ്ജിദ് ആയിരുന്നു ഒരു ഒരു പ്രധാന അന്നത്തെ ഘടകം. UP ബീഹാറിൽ കോൺഗ്രസിന് ജയിച്ചതാണ്. ഇപ്പോൾ ധ്രുവീകരണ രാഷ്ട്രീയം നടക്കുക ഇന്ത്യ. ഇന്ത്യയിൽ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ധ്രുവീകരണമാണ്, സമുദായ ധ്രുവീകരണം രാജ്യത്ത് നിൽക്കുകയാണ്, സ്പർദ്ധ കൂടിയുള്ളതാണ്, വിദ്വേഷം കൂടിയുള്ള, അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്നൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇന്ന് പോളറൈസേഷൻ രാജ്യത്ത് വളരെ വേഗത്തിൽ നടക്കുകയാണ്, എല്ലാ സംസ്ഥാനങ്ങളും.
ഡൽഹിയിൽ നടക്കുന്നത്. അതിവിടെയാണ് പ്രശ്നം. അതിനെയൊക്കെ ഇങ്ങനെ നേരിട്ട് കൊണ്ട് ജനങ്ങൾ വീണ്ടും ഒരു വീണ്ടും സൗഹൃദം ഉണ്ടാക്കുക, അതാണ് പ്രശ്നം. അറ്റപ്പെട്ട ഒറ്റ കാര്യങ്ങളാണ്. അതാണ് സംഘടനാ പ്രശ്നങ്ങളെക്കാൾ പ്രശ്നം. ഇന്നത്തെ എൻ്റെ പ്രശ്നം അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ധ്രുവീകരണത്തിൻ്റെതും വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ള അതിൻ്റെ പ്രശ്നമാണ് ഇന്ന് ഇന്ത്യ ആയിട്ടുന്ന വലിയ പ്രശ്നം രാഷ്ട്രീയത്തിൽ. മറ്റൊന്ന് രണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വന്നപ്പോൾ ഡൽഹിയിൽ കണ്ടതിന് എത്ര ഇരട്ടി ചേരികളാണ്. ഇന്ന് ഡൽഹിയിലെ ഒരു ചെറിയ ന്യൂനപക്ഷം ഒഴിച്ച് വായിക്കൂട്ടെല്ലാം ചേരികളിലല്ലേ? ഡൽഹിയിൽ മാത്രമാണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ചേരികളല്ലേ? പട്ടണങ്ങൾ മുഴുവൻ ചേരികളല്ലേ? അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന വളരുന്നു, അതിവേഗം വളരുന്നൊരു ലോകത്തിലെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു. പക്ഷെ അതിൻ്റെ ആർക്ക് പോകുന്നു, ഫ്യൂഡൽ കാലത്തേക്കാൾ കൂടുതൽ അസമത്വപ്പെടുത്തിക്കുന്നു, ജന്മി മുതലാളിത്ത കാലത്തേക്കാൾ കൂടുതൽ അസമത്വപ്പെടുത്തിക്കുന്നു. ഈ കോവിഡ് കാലത്തും കോർപ്പറേറ്റുകളുടെ വരുമാനം, ശതകോടീശ്വരന്മാരുടെ വരുമാനം കുതിച്ചുയാടുകയാണ്, കുതിച്ചുയരുകയാണ് കോവിഡിനേക്കാൾ വേഗത്തിൽ. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മറ്റു കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കി ഇതിന് ഈ ഇത്തരം പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നവർ സംസ്ഥാന രാഷ്ട്രീയം വേറെ, കേന്ദ്ര രാഷ്ട്രീയം വേറെ എന്ന അഭിപ്രായക്കാരാണ്. സംസ്ഥാന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. സംസ്ഥാന രാഷ്ട്രീയം സംസ്ഥാനത്ത് വിട്ടുകൊടുക്കുക. കോൺഗ്രസിൽ ശൂന്യത ഇല്ലല്ലോ, സ്ഥിരമായി ആരും ഇല്ലല്ലോ, നമ്മുടെ സ്ഥിരമായി ആരും ഇല്ലല്ലോ. കോൺഗ്രസിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ പോയാൽ വേറൊരാൾ വരും. കേരളത്തെ കുറിച്ച് കമന്റ് പ്രതീക്ഷിക്കണ്ടേ? സ്ഥിരമായി തുടരാൻ പറ്റില്ലല്ലോ, കാരണം തൽക്കൽ അല്ലതല്ല, എനിക്ക് സ്ഥിരമായി നേടിയിലേക്ക് വരാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയം ദേശീയ തലത്തിൽ ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ഇടതുപക്ഷമടക്കമുള്ള സഹകരണത്തെ കൂടി ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലല്ലേ, ഇടതുപക്ഷവും കോൺഗ്രസും വിടും. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇടപക്ഷം മാത്രമാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇന്നത്തെ ഒരു ഇന്ത്യയിൽ പഴയ ഇന്ത്യയല്ല. കോൺഗ്രസിന് കുത്തക ഉണ്ടായത് ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ന് 77 കോൺഗ്രസിനെ തോൽപ്പിച്ച് ജനതാ പാർട്ടി അധികാരത്തിൽ അതൊരു കുത്തകയാണ് ഇന്ത്യ ഉണ്ടായത്. ഇന്ന് അതല്ല, ഇന്ന് കുറേ ഒരു ഫെഡറൽ ഇന്ത്യ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഒന്ന് ദേശീയ രാഷ്ട്രീയം ഒന്ന്. ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങളും രണ്ടാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ അവിടെ തന്നെ അതിൻ്റെ അതിർത്തി നിർത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ചലഞ്ചിൽ ഇന്ന് വളർന്നു വരുന്ന എല്ലാ രംഗത്തും യൂണിഫോമിറ്റി അതാണോ, അതോ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണോ, വൈവിധ്യമാണോ അതിൽ യോജിപ്പുള്ളത്? ഈ വളർന്നു വരുന്ന സാമ്പത്തിക രംഗത്തെ ഇനീക്വാലിറ്റി അതിനെ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന സോഷ്യൽ ജസ്റ്റിസും സമുദായ ജസ്റ്റിസും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരൊക്കെ ദേശീയ രാഷ്ട്രം അതുപോലെ വെറുപ്പൊരു രാഷ്ട്രം അതിൻ്റെ വളർച്ച അതിനോടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ ദേശീയ രാഷ്ട്രീയത്തിൽ അതൊക്കെ കോൺഗ്രസിൻ്റെ ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. കോൺഗ്രസ് ഒരു ശിബിരം നടത്തുന്നുണ്ട്. രാജസ്ഥാനിലെ ഉദയപൂരിൽ ശിബിരം നടത്തുന്നുണ്ട്. അവിടെ ഇതിനെക്കുറിച്ച് ചർച്ച എടുക്കും. കോൺഗ്രസിന്റെ പ്രതിസന്ധി താൽക്കാലികമാണെന്നാണ് എ കെ ആന്റണി പറയുന്നത്. ഭാവി പ്രവർത്തനം കൂടി ആലോചിച്ച് തീരുമാനിക്കും എന്നും എ കെ ആന്റണി പറഞ്ഞു. കോൺഗ്രസിന്റെ ഭാവിയിൽ ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം രേഖപ്പെടുത്തി.